പ്രിയമുള്ളവർ, ഓണത്തെക്കുറിച്ചാണ് ഒരു വർത്തമാനം പറയുന്നത്. ആഘോഷങ്ങൾ സൗഹാർദ്ദങ്ങൾക്കും സ്നേഹത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ളതാണ്. മനുഷ്യർ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ആഘോഷങ്ങളുടെ വേളകളിൽ സൗഹൃദം പങ്കിടാനും ഒന്നിച്ചിരിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മനുഷ്യർ ഒന്നിച്ചിരിക്കുക? പിന്നെ എപ്പോഴാണ് മനുഷ്യർക്ക് സൗഹൃദം പങ്കിടാൻ കഴിയുക? അതുകൊണ്ട് ആഘോഷങ്ങളെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകങ്ങളായി കാണാനും ആ സമയങ്ങളിൽ സാധ്യമാകുന്ന അളവിൽ, അനുവദിക്കപ്പെടുന്ന അളവിൽ ഒരുമിച്ചിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മതപരമായ ആഘോഷങ്ങളുണ്ടാകും, മതപരമല്ലാത്ത ആഘോഷങ്ങളുണ്ടാകും. സ്കൂളുകളിൽ നടക്കുന്ന പൊതുവായ വാർഷികങ്ങൾ, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നടക്കുന്ന ക്ലബ്ബുകളുടെയും മറ്റും ആഘോഷ പരിപാടികൾ, ഇത് മതപരമല്ല, പൊതുവായിട്ടുള്ളതാണ്. മതപരമായ ആഘോഷങ്ങളുണ്ടാകും. ഈ ആഘോഷങ്ങൾക്ക് രണ്ട് തലങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ആരാധനാപരമാണ്. ദൈവവിശ്വാസവുമായും ആരാധന അനുഷ്ഠാനങ്ങളുമായും മതത്തിൻ്റെ നിയമങ്ങളുമായും അതിന് ബന്ധമുണ്ടാകും. ആഘോഷങ്ങളുടെ ആരാധനാപരമായ വശങ്ങൾ അതത് മതവിശ്വാസികൾക്ക് മാത്രം ഉള്ളതാണ്. മറ്റ് മതവിഭാഗങ്ങൾക്ക് ആരാധനാപരമായ ആ വശത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉദാഹരണമായി, ക്രൈസ്തവ സഹോദരങ്ങളുടെ ക്രിസ്തുമസ്, അത് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്മസ് ദിവസത്തിൽ അവർക്ക് പ്രത്യേകമായ ആരാധനാ ചടങ്ങുകളുണ്ട്. ഇത് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മതപരമായ വശമാണ്. എന്നാൽ മുസ്ലിം സമൂഹത്തിൻ്റെ പെരുന്നാളുകൾ, നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളും ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളും, ഈ രണ്ട് ആഘോഷങ്ങൾക്കും മതപരമായ മാനങ്ങളുണ്ട്. ആഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്നു, പള്ളികളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു, കൂട്ടായി ദൈവസ്ത്രോത്രം മുഴക്കുന്നു, പ്രത്യേകമായ രീതിയിൽ ദാനം ചെയ്യുന്നു. ഇതെല്ലാം ഈദ് ആഘോഷത്തിൻ്റെ മതപരമായ ആരാധനാപരമായ വശമാണ്. ഇതിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. പെരുന്നാൾ ദിനത്തിൽ അയൽവാസികളായ ഇതര മത സമുദായത്തിൽപ്പെട്ടവരോട് പള്ളികളിൽ വരാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ദൈവത്തെ പ്രകീർത്തിക്കാനും ചടങ്ങുകളിൽ ഭാഗവാക്കാകാനും നമ്മൾ പറയില്ല. കാരണം അത് ആഘോഷങ്ങളുടെ മതപരമായ അല്ലെങ്കിൽ ആരാധനാപരമായ വശമാണ്. അതുപോലെ ആഘോഷങ്ങൾക്ക് സാമൂഹികമായ മറ്റൊരു വശമുണ്ടാകും. ഏത് മതവിഭാഗത്തിൻ്റെ ആഘോഷത്തിനും സാമൂഹികമായ മറ്റൊരു തലമുണ്ടാകും, ഉണ്ടാകണം. സാമൂഹികമായ ആഘോഷത്തിൻ്റെ തലം സ്നേഹം, സൗഹാർദ്ദം, ഐക്യം, ഒരുമ, നാടിൻ്റെ നന്മ, ആഘോഷങ്ങളിലൂടെ സമൂഹത്തിലെ പ്രയാസപ്പെടുന്നവർക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഗുണം ലഭിക്കുക, ഇതൊക്കെ ആഘോഷങ്ങളുടെ സാമൂഹിക തലമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിലപാട് ആഘോഷങ്ങളിലുണ്ട്, ആരാധനകളിലുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ കൃത്യമാണ്, ആരാധനാ കാര്യങ്ങൾ കൃത്യമാണ്, ആഘോഷങ്ങളും കൃത്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതര മതവിഭാഗങ്ങളുടെ ആരാധനകളുടെ കാര്യം, ആഘോഷങ്ങളുടെ കാര്യമെടുത്താൽ അതിലുള്ള നിലപാടും വ്യക്തമാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പണ്ഡിതന്മാർക്കും ചിന്തിക്കുന്നവർക്കും ഇടയിലുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിശദാംശങ്ങൾ മാറ്റിവെച്ചാൽ ചില കാര്യങ്ങൾ കൃത്യമാണ്. ആരാധനകൾ, ആഘോഷങ്ങളുടെ ആരാധനാപരമായ വശങ്ങൾ ഓരോ മതവിഭാഗവും അവരവരുടേതായി നിർവഹിക്കാം. എന്നാൽ ആഘോഷങ്ങളുടെ സാമൂഹികമായ വശങ്ങൾ, അതിൽ എല്ലാ മനുഷ്യരും പ്രാദേശികമായി പങ്കാളികളാകുന്നതിൽ തെറ്റില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്,
ഇതര മതവിഭാഗങ്ങളുടേതാവട്ടെ അല്ലാത്തതാവട്ടെ, ആഘോഷങ്ങളുടെ വിശ്വാസപരവും ആരാധനാപരവുമായ മാനങ്ങളിൽ പങ്കാളികളാകാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. എന്നാൽ ആഘോഷങ്ങളുടെ സാമൂഹികമായ മാനങ്ങളിൽ തലങ്ങളിൽ പങ്കാളികളാകുന്നതിൽ ഇസ്ലാമിന് ഒരു വിലക്കുമില്ല. പലരും ഇതിനെ കൂട്ടിക്കുഴച്ചാണ്, കൂട്ടിക്കലർത്തിയാണ് മനസ്സിലാക്കുന്നത്. ആഘോഷം എന്ന് കേൾക്കുമ്പോഴേക്കും അതെല്ലാം ആരാധനാപരവും വിശ്വാസപരവും മാത്രമാണെന്നും അങ്ങനെ ഏതെങ്കിലും ഒരു ആഘോഷത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ കടന്നുപോയാൽ വിശ്വാസത്തിൽ പിഴവ് പറ്റി എന്നും അവൻ മതഭ്രഷ്ടനായി എന്നുമൊക്കെ പറയുന്നത് തെറ്റാണ്. ആഘോഷങ്ങളുടെ രണ്ട് വശങ്ങളെയും രണ്ടായി തന്നെ മനസ്സിലാക്കണം എന്നതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. ഇസ്ലാമികമായി ഏകദൈവ വിശ്വാസവും അടിസ്ഥാനമാക്കിയുള്ള ആരാധനകളുമുണ്ട്. അതല്ലാത്തതിൽ സഹകരിക്കാം. സൗഹാർദ്ദം എന്നത് പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും അതിലൂടെ ഉണ്ടായിത്തീരുന്ന സമാധാനവും എന്നത് സാമൂഹികമായ വലിയ നന്മയാണ്. നന്മയിൽ സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, തിന്മയിൽ സഹകരിക്കരുത്, നന്മയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസപരമായി മുസ്ലിം തെറ്റാണ് എന്ന് കരുതുന്ന ഒന്നിൽ പങ്കെടുക്കാതിരിക്കുന്നതോടൊപ്പം നന്മ എന്ന് വിശ്വസിക്കുന്ന സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും പങ്കാളികളാവുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ തിന്മയിലും പാപത്തിലും സഹകരിക്കരുത് എന്ന് പറഞ്ഞത്. ഇത് മാറ്റിവെക്കേണ്ട ഭാഗങ്ങളാണ്. എന്നാൽ